എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം. ഇത് നമ്മളൊരു ബ്രെഡ് കൊണ്ട് സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സ്കൂളിൽ കുട്ടികളൊക്കെ വരുന്ന സമയം കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, നമ്മൾ വീട്ടിലുള്ള അതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകപ്പെട്ട ഒരു വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. അതൊന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് ഒരു സവാള വലുതാക്കി എറിഞ്ഞാൽ, ചെറുതാക്കി കട്ട് ചെയ്ത വലിയ സവാളയാണ് കേട്ടോ, അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യും. ഇത് നന്നായിട്ട് വണ്ട് വന്നു, ഇത്രയും വണ്ട് വന്നതായിട്ട് കൂടുതൽ വണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്യും. ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്യും. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് ഇപ്പോൾ നന്നായിട്ട് പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീയ് നമ്മൾ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് രണ്ട് മുട്ട എടുത്തിട്ട് ഇതേമാതിരി ഒരു ചെറിയൊരു ബോളിലൊന്ന് പൊട്ടിച്ചു വയ്ക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വരാം. ഇനി നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഈ മസാലയും കൂടി ഇതിൽ ആഡ് ചെയ്യാം. ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലും പാടെ കട്ട് ചെയ്തെടുത്തത് അതും കൂടി ആഡ് ചെയ്യാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ഇതിലൊന്ന് മുക്കിയെടുക്കാം. ഇനി ഇതേപോലെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പൊ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രെഡ് ഇതിൽ മുക്കിയെടുക്കാം. നന്നായിട്ടാവുന്ന രീതിയിലൊന്ന് മുക്കിയെടുക്കാം. നേരെ നമ്മൾ പാനിലോട്ട് വെക്കാം. നമ്മൾ ഈ രണ്ടെണ്ണം വീതം കഴിഞ്ഞെടുക്കാം. ഇനി അതിൻ്റെ മസാല നമ്മൾ ഇത് എന്തായാലും ബ്രെഡും ആവില്ല. അപ്പോൾ അത് മസാല കുറേശ്ശെ നമ്മൾ ബ്രെഡിൻ്റെ മുകളിലോട്ട് വെച്ച് ഒന്ന് പുരട്ടിയെടുക്കാം. ഇനി ഇതുപോലെ ഇതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട് നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് തേച്ചെടുക്കാം. അതിൻ്റെ സൈഡിലും കൂടി ഒന്ന് തേച്ച് കൊടുത്ത് നമുക്കൊന്നുകൂടി ഒന്ന് മറിച്ചിട്ട് വേവിക്കാം. വളരെ ടേസ്റ്റി ആയുള്ള ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേമാതിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ട വളരെ ഈസി ആയുള്ള ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും കണ്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ഗസ്റ്റ് വരികയാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ വെറൈറ്റി ടേസ്റ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. ബൈ.